ഹായ് ഹലോ, എന്റെ പേര് സ്വാതി എന്നാണ്. നാട്ടില് വയനാട്, അയർലൻഡിൽ സെറ്റിൽഡ് ആയൊരു രജിസ്റ്റേർഡ് സ്റ്റാഫ് നഴ്സ് ആണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ളൊരു കാരണം, ഞാൻ ഈ അടുത്തിടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് ട്രാവലിന്റെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് വന്ന ഒരുപാട് ക്വയറീസിലൊരു ക്വസ്റ്റ്യൻ ആണ് ഷെങ്കൻ വിസ ആപ്ലിക്കേഷനെ പറ്റിയിട്ട്. സോ അപ്പം ഞാൻ കരുതി, ഞാൻ കുറേ പേർക്കൊക്കെ മെസ്സേജ് അയച്ചു. സോ ഞാൻ കരുതി ഇനി അടുത്ത തവണ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം എന്തുകൊണ്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാക്കിക്കൂടാന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താന്ന് വെച്ചാല് ഈസി പ്രോസസ്സാണ്, ബട്ട് സ്റ്റിൽ ഇഫ് യു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ റിജക്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ കുറേയധികം ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയ നമുക്ക് എങ്ങനെയാണ് ഷെങ്കൻ വിസ കിട്ടുക, അതിനുവേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ദിവസം മുന്നേ അപ്ലൈ ചെയ്യണം, എത്ര നാളത്തേക്കാണ് നമുക്ക് ഷെങ്കൻ വിസ കിട്ടുക എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. സോ എന്നോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയി വീഡിയോയിലേക്ക് കടക്കാം. സോ കം വിത്ത് മീ ടു പ്രിപ്പയർ ഫോർ ഡോക്യുമെന്റേഷൻ ഓഫ് ഹൗ ടു പ്രിപ്പയർ ഷെങ്കൻ വിസ. അതായത് എൻ്റെ വിസ ആപ്ലിക്കേഷൻ നാളെയാണ്. സോ എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫയലിലാക്കി റെഡി ഇട്ട് പോവാണ്. അപ്പം ഞാൻ കരുതി എല്ലാം സെറ്റായതിനു ശേഷം വീഡിയോ എടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ വൺ ബൈ വൺ നമുക്ക് പോകാം എന്താല്ലേ. സോ ഇത്രയധികം ഡോക്യുമെന്റ്സ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ അവർക്കൊരു സംശയത്തിന് നമ്മൾ ഇട കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഡോക്യുമെന്റ്സിലേക്ക് പോകാം. അപ്പം ആദ്യം വരുന്നത് പാസ്പോർട്ടാണ്. സോ പാസ്പോർട്ട് വാലിഡ് പാസ്പോർട്ടായിരിക്കണം. 3 ബ്ലാങ്ക് പേജസ് ഉണ്ടാവണം. പാസ്പോർട്ട് നോട്ട് എക്സ്പയറിംഗ് ലെസ് ദാൻ 6 മന്ത്സ് ഓഫ് യുവർ ഇൻറ്റൻഡഡ് ഡേ ഓഫ് ട്രാവൽ ആയിരിക്കണം. അടുത്തത് ഇപ്പോൾ ഇന്ത്യയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പാസ്പോർട്ട് മാത്രം മതിയാവും. അതല്ല, നമ്മൾ പുറമേ എവിടെയും, അതായത് യൂറോപ്പിൽ തന്നെ എവിടെയെങ്കിലും സെറ്റിലായ അവിടുത്തെ പെർട്ടിക്കുലർ കൺട്രിയുടെ റെസിഡൻസ് ഹോൾഡർ പെർമിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ഷുഡ് ബി വാലിഡ് ഫോർ 3 മന്ത്സ്. അതായത് നിങ്ങളുടെ ഇൻറ്റൻഡ് ഡേ ഓഫ് ട്രാവലിന്, നിങ്ങളിപ്പം സേ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് മന്ത് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് തൊട്ട് 3 മാസത്തേക്കുള്ള ഒരു എക്സ്പയറി നിങ്ങളുടെ പെർട്ടിക്കുലർ വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റിൽ കാണണം. സോ ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യുവർ കവർ ലെറ്റർ ആണ്. കാരണം നമ്മൾ ഈവൻ ദോ നമ്മൾ ഒരു എംബസി അല്ലെങ്കിൽ ഒരു കോൺസുലേറ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ത്രൂ ആണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക. അപ്പം എല്ലാം പറയുന്നതിന് മുൻപേ നമ്മൾ ഡോക്യുമെന്റ്സ് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എവിടെയാണ് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഇപ്പം ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് VFS ഗ്ലോബൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം നേരിട്ട് ഒരു എംബസി, അതായത് ഒരു പെർട്ടിക്കുലർ കൺട്രിയുടെയും കോൺസുലേറ്റ്സ് അല്ല എംബസീസ് നാട്ടിലില്ല. പകരം VFS പ്രൊവൈഡ് VFS ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഏജൻസി, അവരൊരു ഇൻ്ററിം കണക്ഷൻ ആണ് ബിറ്റ്വീൻ അവർ സെൽഫ് ഫ്രം അവർ കൺട്രി ടു ദ കൺട്രി വിച്ച് വി ആർ അപ്ലൈയിങ് ഫോർ. അപ്പോൾ VFS ഗ്ലോബൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈവൻ നമ്മൾ പുറമേ ആണെങ്കിലും, ഇപ്പം ഞാനിവിടെ ഡബ്ലിനിലാണെങ്കിലും ഇവിടെ VFS ഉണ്ട്, TLC എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, അങ്ങനെ പല ഏജൻസീസ് ഉണ്ട്. പക്ഷേ ഞാനെപ്പോഴും ബുക്ക് ചെയ്യുക സാധാരണ അതാത് കൺട്രിയുടെ, ഏത് കൺട്രിയാണോ വിസിറ്റ് ചെയ്യാൻ നോക്കുന്നത് ആ പെർട്ടിക്കുലർ കൺട്രിയുടെ എംബസിയുടെ കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി ആയിട്ടായിരിക്കും. എനിക്കതാണ് തോന്നിയത്. കാരണം വേറൊന്നുമല്ല, ഈവൻ ദോ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് കിട്ടാൻ കുറച്ച് ഡിലേ ആയിരിക്കാം, പക്ഷേ നമുക്ക് ഒത്തിരി പൈസ, അതായത് വി ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് അൺനെസസറി ടു ഗിവ് ടു പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ VFS ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ഒന്നും ഒരു സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. അതായത് ഒരു 40 യൂറോ എക്സ്ട്രാ എന്തോ വാങ്ങിക്കും ഇവിടെ. നാട്ടിലെനിക്ക് കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷേ 7000 രൂപയൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു കേട്ടത് മറ്റുള്ള ട്രാവൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളത് 7000 രൂപ അല്ലെങ്കിൽ 10000 താഴെ ആയിരിക്കും മൊത്തം ഫീ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ TLC പോലെയുള്ള ഏജൻസീസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവരൊരു പെർട്ടിക്കുലർ ഷെങ്കൻ വിസ കൺട്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 200 യൂറോ അല്ലെങ്കിൽ 250 യൂറോ ഒക്കെയാണ്. അത് നമ്മളെ കൊണ്ട് ലൈക്ക് അതൊരു അൺനെസസറി എക്സ്പെൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇവിടെ ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വിസയ്ക്ക് മാത്രം നമ്മൾ 500 യൂറോ കൊടുക്കേണ്ടി വരും, 400 to 500 യൂറോ കൊടുക്കേണ്ടി വരും. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് അൺനെസസറി വേസ്റ്റ് ഓഫ് മണി. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതായത് കോൺസുലേറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് നോക്കിയാണ് ഇരിക്കാറ്. സോ കഴിഞ്ഞ തവണ ഞാൻ ഫ്രാൻസിന് അപ്ലൈ ചെയ്തപ്പോഴും ഒരു അതായത് ജൂൺ തൊട്ട് ഞാൻ ജൂലൈ വരെ എടുത്തു എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 1.5 മാസം കണ്ടിന്യൂസ്ലി അവർ വെബ്സൈറ്റിൽ കയറി അവരുടെ അപ്പോയിൻമെൻറ്റ്സ് റിലീസ് ആയോ എന്ന് ചെക്ക് ചെയ്യലായിരുന്നു എൻ്റെ ഒരു മാസം പണി. ബട്ട് സ്റ്റിൽ
അറ്റ് ദ എൻഡ് ഓഫ് വൺ മന്ത് എനിക്ക് മനസ്സിലായി ഏകദേശം നമ്മൾ ഓരോ സമയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര മണിക്കാണ് ഓരോ എംബസിയും അവരെ അപ്പോയിൻമെന്റ്സ് റിലീസ് ചെയ്യാന്നുള്ളത്. ഫ്രാൻസിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈവനിങ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നോക്കുവാണെങ്കിൽ ഒരു അപ്പോയിൻമെന്റ്സ് റിലീസ് ചെയ്യും. പല കൺട്രീസിനും പല രീതിയിലാണ്. ഞാൻ ഈ ഇടയ്ക്ക് അപ്പോയിൻമെന്റ്സ് നോക്കി ഒരു രക്ഷയില്ല, കാരണം ഇത്തവണ സമ്മറിലാണ് ഞാൻ ഷെങ്കൻ വിസ അപ്പോയിൻമെന്റ് നോക്കി തുടങ്ങിയത്. യൂറോപ്പില് സമ്മർ എന്ന് പറഞ്ഞൊരു വലിയൊരു എന്താ പറയുക, ആൾക്കാരെല്ലാവരും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോയിൻമെന്റ്സിന് ഇത്രയധികം ബുദ്ധിമുട്ട് വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെങ്കൻ വിസ അപ്പോയിൻമെന്റ് ഇത്രയും ഡിലേ ആയി. ഞങ്ങളുടെ സമ്മറൊക്കെ എവിടെയും പോകാതെ അങ്ങ് വേസ്റ്റ് ആയി പോയതിന് കാരണം ഓൺ ടൈമിൽ അപ്പോയിൻമെന്റ് കിട്ടാത്തതുകൊണ്ടാണ്. അതായത് നിങ്ങൾ എവിടെയാണെന്നാണെങ്കിലും നിങ്ങളുടെ ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നോക്കാതെ ഒരു 3 to 4 months അല്ലെങ്കിൽ മിനിമം 4 months എങ്കിലും മുന്നേ നോക്കി തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം അപ്പോയിൻമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് സോർട്ട് ഔട്ട് ചെയ്യുക. ഇനി ഡോക്യുമെന്റ്സിലേക്ക് പോകാം. എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് നമ്മുടെ കവർ ലെറ്റർ ആണ്. സോ ഈ കവർ ലെറ്റർ ആണ് നമ്മുടെ എൻ്റയർ ട്രാവലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ. കാരണം നമ്മുടെ വിസ അസസ് ചെയ്യുന്ന അസസർ അല്ലെങ്കിൽ ഇവാലുവേറ്റർ അല്ലെങ്കിൽ എംബസിയിലെ പർട്ടിക്കുലർ റെപ്രസെൻറ്റേറ്റീവിന് നമ്മളെ കാണാതെ ഈ കവർ ലെറ്റർ വഴിയാണ് ദർ ഗോയിങ് ടു അസസ് വാട്ട് ആർ വി ഗോയിങ് ടു പ്ലാൻ ഓർ വാട്ട് ആർ വി ഗോയിങ് ടു ഡൂ ഇൻ അവർ പർട്ടിക്കുലർ വെക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ കവർ ലെറ്ററിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതായത് എന്തിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ കൺട്രിയാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. അതായത് ഷെങ്കൻ വിസ നോക്കുവാണെങ്കിൽ നമുക്ക് സിംഗിൾ എൻട്രി ഉണ്ട്, 2 entry ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയുണ്ട്. അതായത് സിംഗിൾ എൻട്രി വിസ എന്ന് പറയുമ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കൺട്രിയിലേക്ക് പോവുക, ആ കൺട്രി കാണുക, തിരിച്ചു വരിക. അതായത് ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്ന 27 countries അടങ്ങിയിട്ടുള്ള ഷെങ്കൻ ഏരിയയിൽ വരുന്ന കൺട്രീസിനെയാണ് നമ്മൾ ഷെങ്കൻ കൺട്രീസ് അല്ലെ ഷെങ്കൻ ഏരിയയിൽ വരുന്ന കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രാൻസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഫ്രാൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സിംഗിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ജസ്റ്റ് ഫ്രാൻസ് മാത്രം ഐറ്റിനററി കാണിക്കുക, നമ്മൾ പോകുന്നു വരുന്നു, ദാറ്റ്സ് ഇറ്റ്. 2 entry visa എന്ന് പറയുമ്പം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിന് അപ്ലൈ ചെയ്യുവാണ്. ചെക്ക് റിപ്പബ്ലിക്കിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ളൊരു കൺട്രി കൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ അല്ലെങ്കിൽ പോളണ്ട്, സോ സ്ലോവേക്കിയ, സോ ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ അതിനോട് ചുറ്റുപാട് കിടക്കുന്ന കൺട്രീസാണ്. സോ നിങ്ങൾക്ക് അറ്റ് എ ടൈം ആ ഒരു എൻട്രി അതായത് ചെക്ക് റിപ്പബ്ലിക്കിൽ പോകുമ്പോൾ തന്നെ വേറൊരു കൺട്രിയും കൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 entry visa അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് ഓഫ് എൻട്രി ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഫ്രാൻസിൻ്റെ എംബസിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞത് ഫ്രാൻസ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം എയർപോർട്ടിൽ നിന്ന് കടത്തിവിടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഈവൻ ദോ ഷെങ്കൻ വിസയാണ് നിങ്ങളുടെ പാസ്പോർട്ടിൽ അടിച്ചേക്കുന്നതെങ്കിലും ഏത് എംബസിയാണോ അല്ലെങ്കിൽ ഏത് കോൺസുലേറ്റ് ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് ഷെങ്കൻ വിസ തന്നേക്കുന്നത് ആ കൺട്രിയിലേക്ക് തന്നെ പോകാനുള്ളൂ, എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് സിംഗിൾ എൻട്രി, 2 entry, മൾട്ടിപ്പിൾ എൻട്രി വിസ. സോ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എൻട്രി വിസയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ കവർ ലെറ്ററിൽ വ്യക്തമായി എഴുതിയിരിക്കുക. നിങ്ങളുടെ ഇന്റൻഡ് ഡേറ്റ് ഓഫ് ട്രാവലും നിങ്ങളുടെ അതായത് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഡേറ്റ്സ് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഞാൻ വഴിയെ പറയാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്ലാൻഡ് ഐറ്റിനററി, അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്ന തീയതി അതായത് ഒരു മാസം 5th നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നു തൊട്ട് നിങ്ങളുടെ ട്രാവൽ ഡേറ്റ് അവസാനിക്കുന്ന 10th വരെയാണെങ്കിൽ 5th തൊട്ട് 10th വരെ നിങ്ങൾ അവിടുത്തെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നതെന്നുള്ളത് വിവരിക്കുക. ഇനിയിപ്പം സേ ഫോർ എക്സാമ്പിൾ കൺട്രി എ കഴിഞ്ഞു, കൺട്രി ബി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐറ്റിനററിയും പ്രൊവൈഡ് ചെയ്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഉള്ളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ ഒരു കവർ ലെറ്ററിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുക. സോ കവർ ലെറ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നൊരു ഫാക്ടറാണ് യുവർ ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോം. സോ ഇങ്ങനെയായിരിക്കും ഒരു ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവുക. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 2 passport size photo അറ്റാച്ച് ചെയ്യുക. അത് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ മതി, അവർ നമ്മളോട് പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ. സോ ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ് ഷെങ്കൻ വിസയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ ഷെങ്കൻ കൺട്രീസിലേക്കും സെയിം ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ഫോമാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ വരാൻ വഴിയില്ല. നിങ്ങളുടെ പാസ്പോർട്ട് പ്രകാരമുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ, അതിൻ്റെ എക്സ്പയറി, പിന്നെ നിങ്ങളുടെ കറൻറ്റ് ഹോം അഡ്രസ്സ്, നിങ്ങളുടെ കയ്യിലുള്ള ട്രാവൽ ഡോക്യുമെൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് റെസിഡൻസ് പെർമിറ്റിൻ്റെ എക്സ്പയറി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 3 months വാലിഡിറ്റി ഉണ്ടാവണം യൂറോപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ. പിന്നെ നിങ്ങളുടെ ഒക്യുപേഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പെർട്ടിക്കുലർ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് അവിടുത്തെ അഡ്രസ്സ്, ഫോൺ നമ്പർ,
പിന്നെ നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കൺട്രീസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ കൺട്രീസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് എൻട്രി ഓഫ് പോയിന്റ് ഏത് കൺട്രിയാണ്, നിങ്ങൾ എത്ര ദിവസം തൊട്ട് എത്ര ദിവസം വരെ അവിടെ ഉണ്ടാകും. പിന്നെ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും ഷെങ്കൻ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ കൺട്രിയും അതിന്റെ സ്റ്റിക്കർ നമ്പറും ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു അക്കോമഡേഷൻ എപ്പോഴും ബുക്ക് ചെയ്യണം. നിങ്ങളിപ്പോൾ ഫ്രാൻസിലേക്കാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏത് കൺട്രി ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ കൺട്രിയിൽ നിങ്ങൾക്കൊരു അക്കോമഡേഷൻ ഉണ്ടാവണം. സോ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഈ ബുക്കിംഗ് ഡോട്ട് കോം പോലെയുള്ള സൈറ്റിലൊക്കെ പോകുമ്പം പേ ആയിട്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രീ ക്യാൻസലേഷൻ ഹോട്ടൽസ് എപ്പോഴും ബുക്ക് ചെയ്യുക. കാരണം നമുക്ക് അറിയത്തില്ല ഈ വിസ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത പക്ഷം ഫുൾ എമൗണ്ട് പേ ചെയ്ത് നിങ്ങളുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാതിരിക്കുക. സോ ഞങ്ങൾ എപ്പോഴും ചെയ്യാറ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പേ ആറ്റ് ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രീ ക്യാൻസലേഷൻ ഉള്ളൊരു ഹോട്ടൽ ബുക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഞങ്ങൾ ഓൾവേസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ എപ്പോഴും ബുക്ക് ചെയ്യും. കാരണം ചില ട്രാവൽ ഏജൻസീസ് അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഡമ്മി ടിക്കറ്റ് വെച്ച് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അതിനൊന്നും മുതിരാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഷെങ്കൻ കൺട്രീസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇവർക്കൊക്കെ ആക്സസ് ഉണ്ടാവും ഈ പർട്ടിക്കുലർ ടിക്കറ്റ് ജെന്യുവിൻ ആണോ അല്ലെ പ്രോപ്പർ വാലിഡിറ്റി ഉള്ള ടിക്കറ്റ് ആണോന്ന്. സോ വൺസ് യു ആർ ഫൗണ്ട് ഔട്ട് ദാറ്റ് യു ആർ മാനിപ്പുലേറ്റിംഗ് ഓർ എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റാണ് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യുക മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പർട്ടിക്കുലർ എംബസീസിലേക്കും കോൺസുലേറ്റ്സിലേക്കും ഇൻഫർമേഷൻ പോകും വിത്ത് യുവർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് സ്റ്റേയിങ് ദാറ്റ് യുവർ പാസ്പോർട്ട് ഇസ് നോട്ട് ജെന്യുവൻ അല്ലെങ്കിൽ യുവർ ട്രാവൽ ഹിസ്റ്ററി ഇസ് നോട്ട് ജെന്യുവൻ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള കൺട്രീസിലേക്ക് വിസ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ എപ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. ഇനി അത് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഫുൾ റീഫണ്ട് കിട്ടുന്ന ടിക്കറ്റ്സ് അവൈലബിൾ ആണല്ലോ, അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസ് എങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്യും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസസ് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. സോ ഇത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലാവുകയാണ്. അടുത്തത് നിങ്ങളുടെ പർട്ടിക്കുലർ പാസ്പോർട്ടിൻ്റെ വിത്ത് യുവർ റെസിഡൻസ് പെർമിറ്റ് കാർഡിൻ്റെ ഫുൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ആണ് ഇത് ത്രോ, അതായത് ഫുൾ പേജ് ഉള്ള ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ആണതുള്ളത്. നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി ആണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുക. അടുത്തത് യുവർ ഫിനാൻഷ്യൽ മീൻസ്, അതായത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻസ് അവിടെ മീറ്റ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. സോ ഇത് കഴിഞ്ഞ 3 മാസത്തെ എൻ്റെ ഇവിടുത്തെ പേ സ്ലിപ്പാണ് ഫുള്ളുള്ളത്. അടുത്തത് എൻ്റെ 3 മന്ത്സ് മതിയെന്ന് തോന്നും, ബട്ട് ടു ബി സേഫർ സൈഡ് ഞാൻ കഴിഞ്ഞ 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് യുവർ ട്രാവൽ ഇൻഷുറൻസ്. സോ ട്രാവൽ ഇൻഷുറൻസ് ഒരു മസ്റ്റ് ആയ ഒരു ഘടകമാണ് വെൻ യു ആർ അപ്ലൈയിങ് ഫോർ ഷെങ്കൻ വിസ. വേറൊന്നുമല്ല, 30,000 യൂറോ കവറേജ് വരുന്ന ഒരു ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം ഫോർ ഡേറ്റ് ഓഫ് ട്രാവൽ. അപ്പം എൻ്റെ ട്രാവൽ ഇൻഷുറൻസ് ആണ്, ഞാനിത് 2 കൺട്രിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നുണ്ട്. 2 പെർട്ടിക്കുലർ ഡേറ്റ്സ് കവർ ചെയ്യുന്ന ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ഇൻഷുർഗോ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയുടെ എടുത്തതാണ്. കഴിഞ്ഞ തവണ ഞാൻ ഫ്രാൻസിൽ ട്രാവൽ ചെയ്തപ്പോഴും സെയിം ഇൻഷുർഗോയുടെ തന്നെയാണ് എടുത്തത്. പിന്നെ അടുത്തത് വരുന്നത് യുവർ ലെറ്റർ ഫ്രം യുവർ എംപ്ലോയർ, അതായത് യുവർ വെരിഫിക്കേഷൻ ഓഫ് സർവീസ് സ്റ്റേറ്റിംഗ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ജോബ് പൊസിഷൻ, നിങ്ങളുടെ സാലറി എത്രയാണ്, നിങ്ങൾ ഇത്ര നിങ്ങളിവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയർ ആണോ എന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ ഫ്രം യുവർ എംപ്ലോയർ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യുവർ റെസിഡൻഷ്യൽ പ്രൂഫ്. സോ ഞാനിവിടെ 2 റെസിഡൻഷ്യൽ പ്രൂഫാണ് എടുത്തേക്കുന്നത്. ഒന്ന് എൻ്റെ റെൻ്റൽ എഗ്രിമെൻറ്റ് പ്ലസ് എൻ്റെ ഒരു യൂട്ടിലിറ്റി ബില്ല്, അത് എന്ത് തന്നെ വേണമെങ്കിലും ആകാം, ഞാനിവിടെ എടുത്തേക്കുന്നത് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. അത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പാർട്ട്ണറുടെ കൂടെ ഒക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഫോർ അഡീഷണൽ ക്ലാരിഫിക്കേഷൻ, ഇതൊന്നും അവരുടെ വെബ്സൈറ്റിൽ പറയുന്നില്ല. ബട്ട് കഴിഞ്ഞ തവണ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും വെച്ചിരുന്നു. ജോയിൻറ്റ് അപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ചോദിക്കും, സിംഗിൾ അപ്ലിക്കേഷൻ ആണെങ്കിൽ വേണ്ട എന്ന് തോന്നും. ബട്ട് സ്റ്റിൽ ടു ബി ഓൺ ദ സേഫർ സൈഡ് അവിടെ ചെന്ന് നമുക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാളും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെൽ അഹെഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് കൈ കരുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ലാസ്റ്റ് വൺ വരുന്നതാണ് ഒരു എൻവലപ്പ് വിത്ത് പെർട്ടിക്കുലർ സ്റ്റാമ്പ്. അത് ഓരോ എംബസിയും അവരുടെ പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. സോ ഇത്രയുമാണ് എൻ്റെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് വരുന്നത്. കാണുമ്പോൾ ഇത്രയും ഉള്ളെങ്കിലും സോർട്ട് ഔട്ട് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുറേ ഉണ്ട്. ഓരോന്നിനും പുറകെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇറ്റ്സ് വെർത്ത്. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ലൂപ്പ് ഹോൾസും കണ്ടുപിടിക്കാനില്ലെങ്കിൽ യുവർ വിസ ഈസ് ഗ്രാൻഡഡ്. കഴിഞ്ഞ തവണ എനിക്ക് ഫ്രാൻസിന് എല്ലാവരും പറയും, ഫ്രാൻസിനൊക്കെ ചില സമയത്ത് ഒരു 14 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് ഒക്കെ വിസ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാറുള്ളൂ എന്ന്. പക്ഷെ കഴിഞ്ഞ തവണ എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ സിംഗിൾ എൻട്രിയാണ് അപ്ലൈ ചെയ്തത്, ജസ്റ്റ് 7 ഡേയ്സ് ഐറ്റിനറി ആണ് കൊടുത്തത്. പക്ഷേ എങ്കിൽ പോലും പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ പ്ലാൻ ചെയ്ത് എല്ലാം വെച്ചത് കൊണ്ട് തന്നെ, പിന്നെ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവർ എനിക്ക് 3 മന്ത്സ് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് തന്നത്.
അതിൻ്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ മീൻസ് കാണിക്കുമ്പം ഓൾവേസ് മേക്ക് ഷുവർ ദറ്റ് ഇസ് എനഫ് മണി ഇൻ യുവർ അക്കൗണ്ട്. എനിക്ക് തോന്നുന്നു പല കൺട്രീസിനും പല രീതിയിലാണ് അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഉള്ളത്. അത് ഓരോ കൺട്രിയുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അനുസരിച്ച് മാറും. ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ ഫ്രാൻസിന് അപ്ലൈ ചെയ്തപ്പം ഒരു ഡേ 70 യൂറോ എങ്ങാണ്ടാണ് അവർ കാണിച്ചത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതൽ എമൗണ്ട് കാണിച്ചു, ജസ്റ്റ് ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് ടു റിജക്ട് മൈ വിസ ഫോർ എനി ചാൻസ്, ബിക്കോസ് എനിക്കത് ചാൻസ് എടുക്കാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടൻ്റ് വിസ ആയിരുന്നു കഴിഞ്ഞ തവണ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് അതിൽ കരുതിയിരുന്നു. വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ ജെന്വിൻ ആണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി ഹാവിങ് എവറിഥിങ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനൊക്കെ 15 days ഒക്കെ വിസ കിട്ടിയവരുണ്ട്. ഈവൻ ദോ ദേ ഹാവ് അപ്ലൈഡ് ഫോർ മൾട്ടിപ്പിൾ എൻട്രി 3 months 4 months ഒക്കെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് കിട്ടിയത് 15 days ആണ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വോട്ട് ഈസ് യുവർ പ്രസൻറ്റേഷൻ ഓർ ഹൗ ആർ യു ഗോയിങ് ടു പ്രസൻറ്റ് യുവർ ഡോക്യുമെൻറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി എംബസി ഓഫീസർ. മിസ് ചെയ്തുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷെങ്കൻ വിസയുടെ ഫീ ആണ്. സോ ജനറലി അയർലൻഡിൽ ഡബ്ലിനിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പം 80 യൂറോയാണ് ഷെങ്കൻ വിസ ഫീ വരുന്നത്. എല്ലാവർക്കും ഈക്വലായിട്ടാണ്. 6 to 12 വയസ്സുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് 40 യൂറോയും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കത് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല, അവർക്ക് ഫ്രീ ഓഫ് ചാർജ് ആണ്. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും യൂറോപ്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മെയിൽ അയച്ചാൽ മതി, സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഓഫ് യുവർ ഫാമിലി മെമ്പർ, കുഞ്ഞോ അല്ലെങ്കിൽ വൈഫോ പാർട്ട്ണറോ ആരെങ്കിലും ഒരാൾ യൂറോപ്യൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് വിസാഡ് അപ്പോയിൻമെൻറ്റ്സ് എക്സംഷൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ അവർക്ക് അപ്പോയിൻമെൻറ്റ്സ് കിട്ടും എന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. ഷെങ്കൻ വിസയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ ഈ മെൻഷൻ ചെയ്തതല്ലാതെ ഇതിലപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് അബൌട്ട് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിൽ ഉണ്ടല്ല കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ ഓൺ ഇൻസ്റ്റാഗ്രാം ഓൺ മൈ പേജ് ട്രാവൽ വിത്ത് സ്വാതി. സോ ഐ വിഷ് ഓൾ ഗുഡ് ലക്ക് ഓൺ യുവർ ട്രാവൽ വിസ ആപ്ലിക്കേഷൻ ആൻഡ് സേഫ് ട്രാവൽസ്. ബൈ.